ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വ്യത്യസ്തമായൊരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിനായിട്ട് ഉണങ്ങല്ലരിയാണ് എടുത്തിരിക്കുന്നത്. ഉണക്കല്ലരി നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ഉണക്കല്ലരി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു കപ്പ് ഉണക്കല്ലരി എടുത്തിട്ടുണ്ട്. ഒരു കാൽ കപ്പ് പീസ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പീസ് പരിപ്പും കൂടി എടുത്ത് നന്നായി വാഷ് ചെയ്തെടുക്കണം. നമുക്ക് നല്ലോണം നാലഞ്ച് പ്രാവശ്യം പച്ചവെള്ളത്തിൽ നന്നായി വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വയ്ക്കണം. അപ്പോൾ നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം അതിൽ ഞാൻ രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ടാണ് അതിലും അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കത് കുതിരാൻ വയ്ക്കാം. അപ്പോൾ അത് ഓവർ നൈറ്റാണ് വെച്ചത്. അപ്പോൾ ഇനി നമുക്കത് രാവിലെ എടുത്ത് നോക്കുമ്പോൾ നന്നായി കുതിർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരക്കുന്ന സമയത്ത് ഇത് വെള്ളം ചേർത്താതെ നമ്മൾ അതൊന്നും തന്നെ എടുക്കുമ്പോൾ ഒരു നനവ് ഉണ്ടാവില്ല. ആ നനവിൽ തന്നെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക, സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു 10 ചെറിയ ഉള്ളി ഞാൻ നന്നാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയും കൂടെ കൂട്ടി നമുക്കിതൊന്ന് റഫായിട്ട് അരച്ചെടുക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ റിവേഴ്സ് ബട്ടൺ എല്ലാം അടിച്ച് വല്ലാണ്ട് അരഞ്ഞ് പേസ്റ്റ് ആവരുത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിക്കുമ്പോഴേക്കും തന്നെ അരഞ്ഞ് കിട്ടുക. അത്രയും കുതിർന്ന് കഴിഞ്ഞതാണല്ലോ. ഇനി അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുത്ത മാവിലേക്ക് ഒരു പിടി മുരിങ്ങടലയാണ് ചേർക്കണത്. അപ്പോൾ മുരിങ്ങടല നന്നാക്കി എടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ അതും കൂടെ ചേർത്ത് മുരിങ്ങടലയും കൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും കുഴച്ച് ചേർക്കാം. നമുക്ക് ഉപ്പൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഈ സമയം കായം വേണ്ടവർക്ക് സ്വല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കായം ചേർത്തിട്ടില്ല. അപ്പോൾ മുരിങ്ങടലയും കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇല കഷ്ണങ്ങൾ എടുത്തിട്ട് അതിൽ സ്വല്പം വെളിച്ചെണ്ണ തൂവിയതിന് ശേഷം ഓരോ ഉരുളകളാക്കി നമ്മുടെ മാവ് ഓരോ ഉരുളകളാക്കി എടുത്ത് പതിയെ പ്രസ് ചെയ്ത് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. ഞാനിവിടെ ഏതാണ്ട് ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പണ്ട് ഓട്ടട ഉണ്ടാക്കിയിരുന്നില്ല, അതേമാതിരി തന്നെ. അപ്പോൾ അതിൽ നമ്മൾ പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിത് നമ്മൾ അട പരത്തിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇല ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ടാവയിലേക്ക് ദോശ ടാവയിലേക്ക് പരത്തും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വിട്ട് വരുമ്പോൾ നമുക്ക് ഇല മാറ്റാൻ മതി. ഇപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതുവരെ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഒന്ന് ഇത് ചൂടാക്കിയെടുത്തത്. ചട്ടി ചൂടാക്കിയത് ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇലയൊക്കെ നന്നായിട്ട് കളറ് മാറും. നല്ല കളറ് മാറുന്ന സമയത്ത് നമുക്ക് ഇല പൊക്കി നോക്കിയാൽ അതൊന്ന് നമ്മുടെ മാവ് അടർന്നു പോകുന്നതാണ്. അപ്പോൾ മാവൊക്കെ അടർന്നു പോകുന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇല ഇനി മാറ്റാം. ഇനി സ്വല്പം വെളിച്ചെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ വേണമെന്നുള്ളവർക്ക്, അല്ല വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ സ്വല്പം വെളിച്ചെണ്ണ തൂവി കൊടുക്കുകയാണ് സൈഡിലും ഒക്കെ. വെളിച്ചെണ്ണയും കൂടെ തൂവി കഴിഞ്ഞ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കണ മാതിരിനെ മറച്ചിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. കുറച്ച് സമയം പിടിക്കും കേട്ടോ. എന്താ വെച്ചാൽ ഇത്തിരി കട്ടിയിലാണ് നമ്മളിത് പരത്തേണ്ടത്. വല്ലാണ്ട് ലൈറ്റാക്കി പരത്തിയ ഇത് നമ്മൾ പേസ്റ്റ് മാതിരി അരച്ചിട്ടില്ലല്ലോ. അപ്പോൾ നല്ല ക്രിസ്പിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു കരകരപ്പുണ്ടാവും നമ്മൾ കടിക്കുമ്പോഴേ, നല്ല മുഴുവൻ അരയാത്ത കാരണം. വളരെ ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നും ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുക്കണ സമയത്ത് നമുക്കൊന്ന് മാറ്റി ഉണ്ടാക്കാം. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കുമ്പോഴും ഒരു കളർഫുള്ളായിട്ട് കൊടുത്തയക്കുമ്പോൾ അതിൽ മുരിങ്ങടയിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അവർ കഴിക്കുകയും ചെയ്യും, വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ദോശ ബാക്കിയുള്ള മാവുകളൊക്കെയും നമുക്കിങ്ങനെ അട ചുട്ടെടുക്കാം. ദോശയെല്ലാം അടയാണ്. അപ്പോൾ അട നമ്മൾ പണ്ട് ഓട്ടട ഉണ്ടാക്കില്ല, അതന്നെ. അപ്പോൾ നമ്മുടെ അടകൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കറിയൊന്നുമില്ലെങ്കിൽ വെറും ചായ മാത്രമാണെങ്കിലും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലാതെ ഇപ്പോൾ ഒരു ഈവനിങ് സ്നാക്കായിട്ട് വെറും ചായയുടെ കൂടി കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ ചൂടോടൊക്കെ ആകുമ്പോൾ നല്ല ക്രിസ്പിയായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളുമാണ്, വളരെ ടേസ്റ്റുമാണ്. കുട്ടികൾക്കാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. മുരിങ്ങയില ഇങ്ങനെയൊക്കെ നമുക്ക് അവരെ കഴിപ്പിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ.